അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദിവിളക്കു തൂക്കി ആത്മാ നിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തി വൃത്തിയത്രേ. നമ്മളെക്കുറിച്ച് പറയാം, ആത്മാവിൻ്റെ നിഴൽ രൂപം, കരുവിൻ്റെ നിഴൽ രൂപങ്ങളാണ് നമ്മൾ. ആ നമ്മളുടെ പ്രകൃതം എന്താണ്? അഴലെഴും, ഇങ്ങനെ തീ പാറുന്ന, ആസക്തി പാറുന്ന അഞ്ച് ഇതളകളോടുകൂടി പഞ്ചേന്ദ്രിയങ്ങളോട്, ഓരോ ഇന്ദ്രിയങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമാവുക എന്ന് പറഞ്ഞാൽ തന്നെ ആസക്തി എന്നാണ് അർത്ഥം. അതിങ്ങനെ കാഴ്ചയെ കൊത്തി തിന്നാൻ കാത്തിരിക്കുകയാണ്, കാത് കേൾവിയെ കൊത്തി തിന്നാൻ കാത്തിരിക്കുക. തീയാണ് ഈ പല്ലി. എങ്ങനെയാണോ ഒരു ഒരു പ്രാണി പല്ലിയുടെ മുൻപിൽ വന്നിരുന്ന പല്ലി പോലും അറിയാതെ ടപ്പേന്ന് നാക്ക് നീട്ടി അകത്താക്കുന്നത്, അതുപോലെയാണ് ഇന്ദ്രിയങ്ങളിൽ അഴൽ തീയാണ് പടർന്നു നിൽക്കുന്നത്. വിഷയങ്ങളെ അങ്ങ് ആ തീ കൊണ്ട് വാരി വാ പിളർന്ന് അകത്താക്കാൻ തയ്യാറായിരിക്കുന്ന ഇന്ദ്രിയങ്ങളോടുകൂടിയും അകമേ മനസ്സ് അന്ധകരണത്തോടുകൂടി രണ്ട് തട്ടായിട്ടിങ്ങനെ ഉള്ളിങ്ങനെ ഇരിക്കണം. അഴലെഴും അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നമ്മൾ ഇനി നാളെ മുതൽ മറ്റുള്ളവരെക്കുറിച്ച് ഒരു വാക്ക് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് രാവിലെ എണീക്കും. അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരിക. എന്നാലും അവൻ ശരിയാണ്. ഞാൻ ഇന്നലെ കിടക്കുമ്പോൾ ആലോചിച്ചു, നമ്മൾ രാത്രി പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നിട്ടുള്ളത്. ഇനി ഒരാളെക്കുറിച്ച് ഒരു വാക്ക് പറയണ പരിപാടിയിൽ ആത്മാ കരുവല്ലാതെ ഇനിയൊരു ധ്യാന വിഷയം ജീവിതത്തിൽ ഇല്ലേ ഇല്ല എന്നൊക്കെ 100% തീരുമാനിച്ച് കിടന്നുറങ്ങിയതാ. രാവിലെ ചെവി ദാഹിച്ചിട്ടാണ് എണീക്കുന്നത്. കാരണം അഴലെഴും തീ പാറിയിട്ടാണ് കക്ഷി ഇരിക്കുന്നത്. അതിന് വിഷയത്തെ കിട്ടണം. എന്ത് വിഷയം കിട്ടണ്ടേ ചെവിക്ക്? ഭദ്രമായ വിഷയങ്ങളല്ല, ശീലം, ഗോസിപ്പാണ് കിട്ടണ്ടേ. നാക്കിനെന്താ വിഷയം? ഗോസിപ്പാണ്. അതിൽ അഭിരമിക്കുന്നവരാണ് നമ്മൾ കൂടുതൽ. അപ്പൊ ഇന്ദ്രിയങ്ങൾ മുഴുവൻ, മനസ്സാണെങ്കിലും അകത്ത് അന്ധക്കരണമാണെങ്കിലും പുറത്ത് ഇന്ദ്രിയങ്ങളാണെങ്കിലും, അത് ശീലവിധേയമായ, നമ്മൾ നൂറ്റാണ്ടുകളായി ശീലിച്ച് ശീലിച്ചു പോന്ന അതതിൻ്റെ വിഷയലോകങ്ങളെ പ്രാപിക്കാൻ ആസക്തിയോടുകൂടി വട്ടം കറങ്ങി നടക്കുകയാണ് നമ്മൾ. പാവം ആത്മാവിൻ്റെ നിഴൽ രൂപങ്ങളാണ് ഇതൊക്കെ. പുള്ളിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ഒരു വിളക്ക് കാലമായിട്ട് ഉപമിക്കുന്നു. ഏതോ അനന്തതയിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന ഒരു വിളക്ക്, അതിങ്ങനെ കിടന്ന് കറങ്ങണം. ഇത് എവിടെ കെട്ടിയിട്ടിട്ടുള്ള നമുക്കൊരു പിടിയില്ല. ഇത് എവിടെയെങ്കിലും കെട്ടിയിട്ടുള്ളതെന്ന് പിടിയുണ്ടെങ്കിൽ അത് നമുക്ക് കയറി ഒന്ന് പിടിക്കായിരുന്നു. ഇതാകെ നമ്മൾ അനുഭവിക്കുന്നത് എന്താ? നേരം വെളുത്ത് രാത്രിയാവുന്നവരെ, ഉറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നത്തിൽ, സ്വപ്നം കഴിഞ്ഞാൽ സുഷുപ്തിയിൽ, എല്ലായിടത്തും കിടന്ന് സ്ഥൂലവും സൂക്ഷ്മവുമായ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. ഒന്നുകിൽ സ്വപ്നം കണ്ടിട്ട് കറങ്ങും, അല്ലെങ്കിൽ ഉണർന്നിരുന്നിട്ട് നാട്ടുകാരെ മുഴുവൻ നമ്മളെ കറക്കും, അല്ലെങ്കിൽ നാട്ടുകാരെ മുഴുവൻ നമ്മൾ കറക്കും. ഇങ്ങനെ ദുഃഖമാകുന്ന, അഴലാകുന്ന, തീയാകുന്ന, അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കി ആത്മാ നിഴലുരുവായി എരിയുന്നു. അപ്പോൾ ആത്മാവിൻ്റെ പരമശുദ്ധവും പരമപവിത്രവും മൗനാത്മകവുമായ ആ കരുവിൻ്റെ നിഴൽ രൂപം പക്ഷെ ഫങ്ഷൻ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളുടെ അവസ്ഥയാണിത്. അപ്പം നമ്മൾ വിചാരിച്ചിട്ടല്ല. നമ്മൾ കണ്ണു തുറന്നാൽ കണ്ടുപോകും, കാത് തുറന്നാൽ കേട്ടു പോകും, നാക്ക് തുറന്നാൽ പറഞ്ഞു പോകും, രുചിച്ചു പോകും. അപ്പം ഇത് നമ്മുടെ ഉള്ളിലിങ്ങനെ ഉണ്ട്. പക്ഷെ ഇത് ഇതിനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത് എന്താണ്? ഇപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളിൻ്റെ അടുത്ത് വന്നിട്ട് ഷൗക്കത്തെ, നിങ്ങളെക്കുറിച്ച് വളരെ മോശമായ കുറേ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ഉടനെ ഞാൻ എന്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് ആരാ? എൻ്റെ മുൻ പഴകിയ വാസന നെയ്യ്. അതാണ് അവിടെ ഇഷ്ടം പോലെ നെയ്യുണ്ട്. ആ നെയ്യിൽ നിന്ന് നമ്മളൊരു ഒരു വിളക്ക്, ആ വിളക്കിൽ ഒരുപാട് നെയ്യ് ഒഴിച്ചു വച്ചിരിക്കുന്നു. ആ നെയ്യിൽ നിന്നൊരു തിരി,
ആ തിരി കത്തണമെങ്കിൽ നെയ്യില്ലാതെ തിരി കത്തൂലല്ലോ. അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് നിന്നെ കുറിച്ചിട്ട് ഭയങ്കര മോശമായിട്ടാണ്, നീ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ, ആൾക്കാരുടെ അഭിപ്രായം ഒന്നും ശരിയല്ല. അപ്പോൾ ഞാനൊരു അങ്ങ് അസ്വസ്ഥനായിട്ട്, അതെന്താ അങ്ങനെ പറയണത്, കാരണം എന്താ ഇവിടെ നെയ്യുള്ളതുകൊണ്ടാണ് ഈ അസ്വസ്ഥനാവുന്നത്. അവിടെ ആ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന നെയ്യ് അവിടെ കുറവാണെന്ന് കരുതുക, നമ്മൾ ചിരിച്ചോണ്ടിരിക്കും, ആണോ ആ കൊള്ളാം നല്ല കാര്യം, മനുഷ്യരായാലും നല്ലതും ചീത്തയും പറയും, അതാ പറഞ്ഞോട്ടെ എന്ന് കൂളായിട്ട് പറയാൻ പറ്റും ആർക്ക് ഈ നെയ്യ് കുറവാണെങ്കിൽ. പക്ഷെ നെയ്യ് അവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പം അത് അത്ര പെട്ടെന്ന് പോവില്ല. അപ്പം നമ്മുടെ ഈ മുൻപഴകിയ വാസന അതാണ് നമ്മുടെ ഈ തിരിയിലേക്ക് ഇങ്ങനെ കത്തിക്കാനുള്ള ഊർജമായിട്ട് പോണത്. അതിനെ കൂടുതൽ കത്തിച്ച് കത്തിച്ച് കൂടുതൽ ആക്റ്റീവാക്കുന്നത്, വെളിച്ചുണ്ടാക്കുന്നത് എന്താ, ഈ കർമ്മ മേഖലകളിൽ നമ്മൾ നിരന്തരം ആ ശീലവിധേയമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അഴലെഴും അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്ക് തൂക്കി ആത്മാ നിഴലുരുവായി എരിയുന്നു നെയ്യതോ മുൻ പഴകിയ വാസന വർത്തി വൃത്തി അത്രേ. അഞ്ചിതളാർന്ന് അഞ്ചിതളുകളോടുകൂടി രണ്ട് തട്ടായി, രണ്ട് തട്ടുകളായി അഴലെഴും കത്തിക്കൊണ്ടിരിക്കുന്ന ചുഴലും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനാദി വിളക്ക്, തുടക്കമില്ലാത്ത ഒരു വിളക്ക് തൂക്കി തൂക്കിയിട്ടിരിക്കുന്നത് പോലെ ആത്മാവ് കരു നിഴലുരുവായി നിഴലായ ശരീരമേന്തിക്കൊണ്ട് എരിയുന്നു, എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജനിച്ച അന്ന് മുതൽ, നമ്മുടെ ഓർമ്മ വെച്ച നാള് മുതൽ മരിക്കുന്നത് വരെ നമ്മളിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധി എരിയാണ് ചെയ്യുക. ഓരോ വിഷയത്തിലേക്കും ഇന്ദ്രിയവും മനസ്സും ബുദ്ധിയും പോയി ആ വിഷയത്തെ പ്രാപിക്കുമ്പോൾ ഒരു എരിച്ചിലാണത് നടത്തുന്നത്. അതിനുള്ള നെയ്യായിട്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ ആർജിച്ചിട്ടുള്ള നമ്മുടെ വാസനയാണ്. ആ വിളക്കിലെ തിരികളായിട്ടിരിക്കുന്നത് ചിത്തവൃത്തികളാണ്. അപ്പം എന്താണ് അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരാളൊരു കാര്യം പറയുമ്പോൾ ഒരു വിഷയം നമ്മൾ കാണുന്നു, ആ രണ്ട് പേര് എന്നിട്ട് നമ്മുടെ റോഡിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ അടി കൂടുന്നത് പോലെ കാണുന്നു. നമുക്ക് ഉടനെ തോന്നുന്നത് എന്താ, അവർ തമ്മിൽ എന്താ കാര്യമായിട്ടുള്ള വഴക്കാണ്, അടിയാണ്. അവരടി കൂടുന്നതാണെന്ന് ഞാൻ തീരുമാനിച്ചത് എൻ്റെ വാസനയോട് ചേർത്ത് വെച്ചിട്ടാണ്. അവർ ചിലപ്പോൾ അവിടെ നിന്ന് കളിക്കുകയായിരിക്കും. പക്ഷെ അവരവിടെ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് മതി എൻ്റെ ഉള്ളിലെ പ്രതികരണം എന്ന് ഞാൻ പറയണമെങ്കിൽ എൻ്റെ വാസന കുറച്ചും കൂടി സംസ്കാര സമ്പന്നമായിരിക്കണം. ഒരാൾ വന്നിട്ട് നമ്മളോട് പറയുന്നു ഷൗക്കത്തിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായം എന്ന് പറയുമ്പോൾ ഉടനെ ഞാൻ റെസ്റ്റ്ലെസ്സായിട്ട് ആ പറഞ്ഞ ആളോട് ഉടനെ ശത്രുത വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ എൻ്റെ വാസന കുഴപ്പമുള്ളത് കൊണ്ടാണ്, അയാളുടെ കുഴപ്പമല്ല. അപ്പോൾ പറഞ്ഞ ആളോട് ഞാൻ പറയുകയാണ്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങളൊന്നും കാര്യമാക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിപ്പോക്കോളൂ, അവരെന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്ന് പറയണമെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന നെയ്യ്ക്ക് ക്വാളിറ്റി ഉണ്ടാവണം. അല്ലാതെ വെറുതെ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല, എക്സ്റ്റേണലായിട്ട് വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഒന്നും മൈൻഡ് ചെയ്യാറില്ല എന്നൊക്കെ ചുമ്മാ അടിക്കും, ഒരു കാര്യമില്ല. അങ്ങനെ മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാതാവില്ല. അപ്പോൾ നമ്മളുടെ പഴകിയ ജനിതകപരമായ ജനറ്റിക്കലായിട്ടുള്ള നൂറ്റാണ്ടുകളായി ആർജിച്ചാർജിച്ച് വന്നിട്ടുള്ള വാസനകൾ നിറഞ്ഞ നെയ്യിൽ ഇട്ടിട്ടുള്ള തിരിയാണ് നമ്മുടെ അന്ധകരണ വൃത്തികളായിട്ട് ഈ ലോകവുമായിട്ട് ഇങ്ങനെ വ്യാപരിച്ചു നിൽക്കുന്നത്, ഇങ്ങനെ കത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ തീക്ഷ്ണത കുറയ്ക്കാൻ നെയ്യുടെ തീക്ഷ്ണത കുറയണം. നെയ്യുടെ തീക്ഷ്ണത കുറയാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ ഈ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമടിപ്പിക്കുക എന്ന് പറയും. നമ്മൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതേ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമടിപ്പിക്കുക എന്ന് പറയുന്ന പണിയെ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. അതുകൊണ്ട് പരയുടെ പാലും അധിക വിശാലം ഒരു പ്രദേശമൊക്കെ നമുക്ക് വിട്ടിട്ട് നമുക്കിവിടെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഉദാഹരണം. ഒരാൾ രാവിലെ എണീറ്റ് നമ്മളിങ്ങനെ സമാധാനമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ സമാധാനമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിൽ നെയ്യില്ല എന്നൊന്നുമല്ല. നമ്മൾ ആ സമയത്ത് കൊത്താൻ വിഷയമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ സമാധാനമായിട്ടിരിക്കുന്നത്, അങ്ങനെ വേണം മനസ്സിലാക്കാം. കൊത്താൻ വിഷയം കിട്ടിയാൽ നമ്മൾ ഭയങ്കര പത്തി വിടർത്തി കൊട്ടുന്ന വിഷമുള്ള പാമ്പുകളാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ നെയ്യെ ഒന്ന് ശരിയാക്കിയെടുക്കുക? ഒരാൾ നമ്മൾ രാവിലെ ഫോൺ വിളിക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഫോൺ വിളിക്കുന്നു, ഫോൺ വിളിച്ചിട്ട് ഉടനെ പറയുന്നു, ആ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെ, എല്ലാം തന്നെ, ഇന്നലത്തെ ഷൗക്കത്തിൻ്റെ ക്ലാസ് രസമായിരുന്നില്ലേ, ശരിയാണോ വിളിച്ചത്? അത് പറയാനൊന്നല്ല കേട്ടോ, വിളിച്ചത് വേറെ വിഷയം പറയുന്നത്, പക്ഷേ നമുക്കൊരു ഗ്രൗണ്ട് ഇടണ്ടേ.
അങ്ങനെ ഗ്രൗണ്ടൊക്കെ ഇട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോരുന്ന രീതി അതാണ്. നമ്മൾ ഗ്രൗണ്ടൊക്കെ ഇട്ട് നമ്മൾ പറയും അയാളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ, പുള്ളിയുടെ ഒരു രീതി തീരെ ശരിയല്ല അല്ലേ. അത് കേട്ട ഉടൻ അയാളെയും കൂടി നമുക്ക് രക്ഷിക്കാൻ പറ്റുമേ. രണ്ടുപേർക്കും രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ആ പറയുന്ന ആളുടെ മുൻ പഴകിയ വാസനയാണ് ആ മനസ്സിൽ നിന്ന് നാക്കിലൂടെ വാക്കായിട്ട് പുറത്തു വരുന്നത്. എൻ്റെ ചെവിയിലൂടെ ഞാനത് ഉള്ളിലേക്ക് എടുക്കാനുള്ള താല്പര്യമായിട്ടും ഉണർന്നിരിക്കുന്ന നെയ്യ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മുൻപഴകിയ വാസനയാണ്. അത് അത്ര കൊള്ളാവുന്നതൊന്നുമല്ല നമ്മുടെ ഉള്ളിലുള്ളത്. നമ്മൾ ഉള്ളിൽ ഉടനെ ശ്രദ്ധാലുവാകണം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊന്ന് ശ്രദ്ധാലുവായി. നോ, ഇന്ന് രാവിലെ നേരം എഴുന്നേറ്റപ്പോൾ തന്നെ നമുക്ക് ഇമോഷൻ വർത്താനം വേണ്ട, കേൾക്കുകയും വേണ്ട, പറയുകയും വേണ്ട. അപ്പോൾ അയാളെ ഹർട്ട് ചെയ്യാതെ നമ്മളതിനെ മെല്ലെ അവഗണിച്ചിട്ട് ആ ഒരു വിഷയത്തിലേക്ക് എണ്ണ പകരാതെ, നമ്മൾ എണ്ണ പകരുക എന്നാണ് പറയാറ്, നമുക്കറിയാത് അതിലേക്ക് നിങ്ങൾ വെറുതെ നിങ്ങൾ എന്തിനാണ് അതിലേക്ക് എണ്ണ പകരുന്നത്, മിണ്ടാണ്ടിരുന്നൂടെ എന്ന് നമ്മൾ ചോദിക്കില്ലേ. ഇതാണ് സാധന എന്ന് പറയുന്നത്. അല്ലാണ്ട് പൂജാമുറിയിൽ ഇരുന്നിട്ട് ധ്യാനിക്കുന്നതല്ല സാധന എന്ന് പറയുന്നത്. ഇവിടെയാണ് സാധന. ആ സാധന നമ്മൾ ചെയ്യണം. എണ്ണ പകരരുത്, നമ്മളിലേക്കും എണ്ണ പകരരുത്, അവരിലേക്കും എണ്ണ. നമ്മൾ അതേ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തന്നെ, അതേ അന്ധകരണ വൃത്തികളെ കൊണ്ട് തന്നെ നമ്മൾ അതേ വിഷത്തെ എടുക്കണം. വിഷത്തെ വിഷം കൊണ്ട് തന്നെ അമൃതാക്കി മാറ്റാനുള്ള വഴിയാണ്. അപ്പം എന്ത് ചെയ്യണം നമ്മൾ? നമ്മളെ മെല്ലെ അതങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് ഇന്നലെ ഞാൻ ഓർക്കുകയായിരുന്നു ആ വിഷയം നമ്മൾ കേട്ട ഭാവം നടിക്കാതെ നമ്മളെ രക്ഷിക്കാൻ, അല്ലാണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് താല്പര്യം ഉണ്ടത്. നമ്മുടെ ഉള്ളിൽ ഉണരും. ഇങ്ങനെ വരുമ്പോൾ നമ്മളതിനെ ഇഗ്നോർ ചെയ്തിട്ട് അവരുടെ ഉള്ളിൽ നിന്നും നമ്മുടെ ഉള്ളിൽ നിന്നും ഉണർന്നു വന്നത് ആ പഴകിയ വാസനയാണ് ആ തിരിയിലേക്ക് തീ പകരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വൃത്തി, ഈ രണ്ട് പേരും ഇപ്പോൾ കൂട്ടിമുട്ടാൻ പോവുകയാണ്, അന്ധകരണ വൃത്തിയിലേക്ക് പോവുക. ഇപ്പോൾ വൃത്തി ഉണ്ടായിട്ടില്ല, വേറെ ഒന്നിനോട് ചേരുമ്പോൾ മാത്രമേ ഈ തിരിയിൽ തീ ഉണ്ടാവുള്ളൂ. തീപ്പെട്ടി വെച്ച് കത്തിച്ചാൽ മാത്രമേ തിരി കത്തൂ. നെയ്യിൽ തിരിയിരുന്നു എന്നതുകൊണ്ട് ഒരിക്കലും തിരി കത്തില്ല. അപ്പോൾ അന്ധകരണ വൃത്തി വരണം അവിടെ. അന്ധകരണ വൃത്തി വരണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ഉണർന്നതുകൊണ്ട് മാത്രം അന്ധകരണ വൃത്തി വരില്ല, പുറത്തുനിന്ന് അതിനോട് ചേരുന്ന എന്തെങ്കിലും വരണം. അപ്പോൾ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിനോട് പ്രതികരിക്കുമ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാണ് അവിടെ തീ ഉണ്ടാവുക. ഇതേപോലെ തന്നെയാണ് ഒരു വിഷയമായിട്ടും എന്തോ ഒരു വിഷയം നമ്മൾ കാണുന്നു. ആ വിഷയം കണ്ട ഉടനെ താല്പര്യം വരുമ്പോൾ നമ്മൾ ശ്രദ്ധയോടെ അവിടെ നിർത്തിയിട്ട് ഈ തിരി കത്തിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. അത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ച, കേൾവിയുടെ കാര്യമാണ് ഇപ്പം നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ആളങ്ങനെ പറഞ്ഞു, ആളുടെ ഉള്ളിൽ രാത്രി ഉറക്കമൊന്നും കിട്ടാതെ ആളുടെ പഴകിയ വാസന ഉണർന്നിട്ടായിരിക്കും ഇതൊക്കെ വന്നിട്ടുണ്ടാവുക. ആളെന്തെങ്കിലും രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും, അങ്ങനെയാണ് വരിക. ഇപ്പം നമ്മളൊരാളെ സന്തോഷിപ്പിക്കുമ്പോൾ എന്താ, അയാളിലുള്ള നന്മ മാത്രം നമ്മുടെ ഉള്ളിൽ പുറത്തു വരിക. അങ്ങനെ നിരന്തരം നമ്മളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മളൊന്ന് തോണ്ടിയെന്ന് കരുതുക, നമ്മളൊന്ന് ഉപദ്രവിച്ച് നമ്മളെ വേദനിപ്പിച്ചു എന്ന് കരുതുക, ആ നിമിഷം മുതൽ നമ്മൾക്ക് അയാളിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 10,000 കുറവുകൾ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ ഈ കുറവ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അയാളുടെയും കൂടി ഒരു സപ്പോർട്ട് കിട്ടണം, എങ്കിലേ അതിനൊരു തൃപ്തി ഉണ്ടാവുള്ളൂ. ഇങ്ങനെയാണ് ഈ വാസനകൾ അധികരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പുറത്തിരിക്കുന്ന ആൾ വിളിക്കുന്നുണ്ടാവുക. അപ്പുറത്തിരിക്കുന്ന ആൾ വിളിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഏതോ ഒരാളെക്കുറിച്ച് പറയാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ വർത്തമാന ആ ആളുടെ ബോധത്തിലെ പഴകിയ വാസനയിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു വൃത്തി, ആ തിരി നേരെ നമ്മുടെ തിരിയുമായി ചേർന്ന് കത്തിക്കാൻ വേണ്ടി വരിക. നമ്മൾ അവിടെ ശ്രദ്ധാലു ആവണം. ഒരാൾ പെട്ടുപോയി, നമ്മളും കൂടി അങ്ങ് കത്തിയാൽ പിന്നെ രക്ഷയില്ല. ആ നെയ്യ് കൂടും, കത്തും തോറും നെയ്യ് കൂടും. അതാണ് ഈ ബോധവൃത്തിയുടെ പ്രത്യേകത. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മളെ കയ്യിൽ ആകെ നെയ്യ് മാത്രമേ ഉള്ളൂ, ഈ തിരിയും ആ നിഴല് ഇതിങ്ങനെ ചുഴല് ചുഴന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമ്മൾ ആരാണ് സാധകൻ? നമ്മൾ പെട്ടെന്ന് ആ വിഷയത്തെ കംപ്ലീറ്റ് വിട്ടിട്ട് ആ വിഷയം നമ്മൾ കേട്ട ഭാവം അങ്ങ് നടിക്കാതെ മറ്റൊരു വിഷയത്തിലേക്ക്, മറ്റൊരു തിരിയിലേക്ക്, മറ്റൊരു നെയ്യിൽ മറ്റൊരു തിരി അവിടെ അങ്ങ് കൊളുത്തുക. ആ തിരി എന്താണ്? നമ്മൾ ഉടനെ പറയാം, ഇന്നലെ നമ്മൾ ആ വലിയ ഒരു അഹന്തയെക്കുറിച്ച് പറഞ്ഞില്ലേ, അതിന് നമുക്ക് രണ്ട് രീതിയിൽ അർത്ഥം പറയാം അല്ലേ. ഇപ്പോൾ
വലിയൊരഹന്ത വരാൻ വരം തരയണമെന്ന് പറയുന്നു. പക്ഷെ അതല്ലാതെ തന്നെ ഒരു സൂപ്പർ ഈഗോ വരാതിരിക്കണം എന്ന് നമുക്ക് പറയാലോ. നമ്മളിങ്ങനെ ഞാനിത് ആ ബ്രഹ്മത്തെ അനുഭവിച്ചു, ഞാൻ ആത്മാവിനെ അനുഭവിച്ചു, ഞാനൊരു സംഭവമായി, അങ്ങനെയും പറയാവുന്ന ഒരു അഹന്തയും വരാതിരിക്കണമെന്നും അതിനർത്ഥം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയും പറയാം ശരിക്കും. കാരണം ചില ശ്ലോകങ്ങൾക്ക് നമുക്ക് പല രീതിയിൽ അതിനെ അന്വയിച്ച അർത്ഥം പറയാം. അപ്പോൾ ശരിക്കും നമ്മുടെ ഉള്ളിൽ ആ വലിയൊരു അഹന്ത തോന്നുന്നതായെങ്കിൽ എല്ലാം ഞാനെന്ന് തോന്നുന്ന അഹന്ത വരണം എന്ന് പറയുന്നതും ഞാനൊരു സംഭവമാണെന്നുള്ള അഹന്ത വരാതിരിക്കണം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമല്ല. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ പറയാമല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ആ വിഷയത്തെ അങ്ങ് ഡൈവേർട്ട് ചെയ്താൽ 3 സെക്കൻഡ് മതി ആ ആളത് മറന്നിട്ട് ഈ വിഷയത്തിലേക്ക് വരും. അപ്പം എന്താ ഗുണം? ഒരു വെടിക്ക് 2 പക്ഷിയാണ്. നമ്മുടെ പഴകിയ വാസനയുടെ സംസ്കാരത്തെ ഉണർത്തിയിട്ട് ആ വാസനയെ സജീവമാക്കി വീണ്ടും നെയ്യ് കൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അപ്പുറത്തിരിക്കുന്ന ആളെ ഉണർന്നു വന്ന പഴകിയ വാസനയെ അമർത്തിയിട്ട് ഈ പുതിയ ഉണർവ് തരുന്ന വാസനയെ ഉണർത്താൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ പരസ്പരം സഹായിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബോധത്തിലുള്ള ആ നമ്മളുടെ ആ ചിത്തത്തിലുള്ള ആ പഴകിയ വാസനയെ നിർജീവമാക്കാൻ കഴിയും, സജീവമാക്കി നിർത്തും. പക്ഷെ നമ്മളിൽ നാച്ചുറലായിട്ട് അത് ഫങ്ഷൻ ചെയ്യില്ല. ഞാൻ വെറും കേൾവിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഒരാൾ നമുക്കും അയാൾക്കും കാലുഷ്യമുണ്ടാക്കുന്ന ഒരു വാക്കുമായി വരുമ്പോൾ പ്രസന്നതയുണ്ടാക്കുന്ന മറ്റൊരു വാക്കിലേക്ക് അതിനെ തിരിച്ച് മറ്റൊരു തിരി കത്തിക്കുന്നിടത്ത് നമ്മുടെ ബോധത്തിന് പഴകിയ വാസന കുറച്ചും കൂടി ഹൃദ്യമായി തീരും. അങ്ങനെ നമ്മൾ കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ പ്രസൻസിൽ തന്നെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് നമ്മളോട് പഴകിയ വാസനയിലുള്ള നെഗറ്റീവായ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പറയാൻ പറ്റാത്തൊരവസ്ഥ വരും. നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അറിയാതെ നാക്ക് വേറെ വിഷയം, ആ വിഷയം അങ്ങ് മറച്ചു വയ്ക്കും, മറഞ്ഞു പോകും. മറച്ചു വയ്ക്കല്ല, മറഞ്ഞു പോകും. അതിന് പകരം സജീവമായ ഉണർവ് തരുന്ന വാക്ക് അവിടെ വിരിഞ്ഞു വരും. ഇതേപോലെ തന്നെയാണ് ഇന്ദ്രിയ വിഷയങ്ങൾ. നമ്മളൊരു സാധനം കണ്ടു, അവിടെ ആളില്ല, ഒരു സാധനം കണ്ടു, ഉറപ്പായിട്ടും ഒരു സാധനം കാണുമ്പോൾ അത് സ്വന്തമാക്കണം, അത് എനിക്ക് വേണം എന്നുള്ളൊരു തോന്നൽ ടപ്പേന്ന് വരും. അതാണ് വാസന എന്ന് പറയുന്നത്. എന്ത് കണ്ടാലും സ്വന്താക്കണം എന്ന് തോന്നും. പൊതുവെ 99% കണ്ടാലും നമുക്ക് സ്വന്താക്കണം എന്ന് തോന്നും. ഉടനെ നമ്മളവിടെ നമ്മുടെ മുൻപഴകിയ വാസനയോട് നമ്മൾ തന്നെ വേണ്ട, എനിക്ക് ആവശ്യമുള്ള, എനിക്ക് പ്രശാന്തി തരുന്നത് ഞാൻ കണ്ട് സ്വീകരിച്ചാൽ മതി. കാണുക എന്ന് പറയുന്നതും നോക്കുക എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം കണ്ടുപോകും, പക്ഷേ നമുക്ക് അത്യാവശ്യമുള്ള വെളിച്ചം തരുന്നതിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ന് നമ്മൾ തീരുമാനിക്കണം. ബാക്കിയൊക്കെ കണ്ടുപോയാൽ മതി. അതേപോലെ തന്നെ എല്ലാം നമ്മൾ കേൾക്കേണ്ടി വരും, പക്ഷെ കേൾക്കുന്നതൊന്നും നമ്മൾ ഉള്ളിലേക്ക് എടുക്കണ്ട. കേൾക്കേണ്ടത് മാത്രം, നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലും ഗുണം തരുന്നത് മാത്രം കേട്ടാൽ മതി. നമ്മുടെ ഉള്ളിൽ എത്രയോ തരത്തിലുള്ള ഭക്ഷണങ്ങൾ വന്നിരിക്കും, എല്ലാം നമ്മൾ അകത്താക്കണ്ട. എൻ്റെ ആരോഗ്യത്തിന് സഹായകരമാകുന്ന രുചിയെ മാത്രം ഞാൻ എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും നമുക്ക് പ്രസന്നത തരുന്നതിലേക്ക് മാത്രം നമ്മുടെ നാക്ക് നീട്ടി ആ തിരി തെളിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ അന്ധകരണ വൃത്തികളെ നമ്മൾ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ തയ്യാറായാൽ ആന്തരികമായ സംയമനം സ്വാഭാവികമായി തീരും. യതമിയലും യതിവര്യനായിടയാണെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ അവസ്ഥ ഇതാണ്. അഴലെഴും അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദിവിളക്കു തൂക്കി ആത്മാ നിഴലുരുവായെരിയുന്നു. അനാദിയായ ഒരു വിളക്ക് തൂക്കിയിട്ട് ആത്മാവ് നിഴലുരുവായി എരി, ആ വിളക്കിൽ കിടന്ന് ഇങ്ങനെ, ഇതിൻ്റെയൊക്കെ കേന്ദ്രബിന്ദുവായിരിക്കുന്നത് കരുവാണ്. ആ കരുവിൻ്റെ നിഴൽ രൂപങ്ങളായിട്ടാണ് അന്ധകരണങ്ങളും നമ്മളെ തിരുശരീരങ്ങളാണ്. പക്ഷെ തിരുശരീരങ്ങളായിട്ടല്ല നമ്മളത് അനുഭവിക്കുന്നത്, പക്ഷെ അത് ആത്മാവിൻ്റെ തന്നെ പ്രതിബിംബമാണ്, നിഴൽ രൂപങ്ങളാണ് അത്. പക്ഷെ 5 തിളാർന്ന് 2 തട്ടായി ചുഴലാണ്. ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് തനിക്ക് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ള യാതൊരു ചിന്തയുമില്ലാതെ
കാണുന്നതിലേക്കും കേൾക്കുന്നതിലേക്കും ചിന്തിക്കുന്നതിലേക്കും ഒക്കെ പോയി അതിലൊക്കെ ആ ചെളിക്കുണ്ടിലൊക്കെ വീണ് അമർന്ന് എല്ലാ അഴുക്കും ഉള്ളിലേക്ക് എടുത്തിട്ട് നിറച്ചു വെച്ചിട്ടുള്ള പഴകിയ വാസന അവിടെ ഓൾറെഡി ഇരിപ്പുണ്ട്. ആ വാസന ഉണർത്തുന്ന താല്പര്യങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോവുള്ളൂ. അപ്പോൾ അതിനെ ശാന്തമാക്കി വെക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത്. ആ ഉള്ളിൽ നമ്മൾ കാലങ്ങളായി നൂറ്റാണ്ടുകളായി നമ്മളിങ്ങനെ അടക്കി 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 വെച്ചിട്ടുള്ള താല്പര്യങ്ങളുണ്ട്, കെട്ടതും നല്ലതും ഒക്കെ ആയിട്ടുള്ള താല്പര്യങ്ങൾ. ആ താല്പര്യങ്ങളിൽ നിന്നാണ് ഈ തിരി പുറത്തേക്ക് ഇട്ടിട്ടുള്ളത് ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ട് ഈ നാക്കിലൂടെ ആ എണ്ണ ഇങ്ങനെ നെയ്യിങ്ങനെ പടർന്ന് പടർന്ന് വിഷയങ്ങളിലേക്ക് ടപ്പേന്ന് തിരിയിലേക്ക് അഗ്നി പടർത്തും. അതുകൊണ്ട് ശ്രദ്ധാലുവായിട്ട് വേണം അഗ്നി പടർത്താൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന പ്രതികരണങ്ങൾ, ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന താല്പര്യങ്ങളും കൂട്ടിമിട്ടുന്നിടത്ത് ശ്രദ്ധാലുവായിരിക്കാൻ. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്ന് പടർന്നുയർന്നുമേവും തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴും നരന് വരാ നരകം നിനച്ചിടേണം എന്ന് പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള വാസനകൾ ഉണർന്ന് നെയ്യ് ഉണർന്നിരുന്ന് മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും ഇന്ദ്രിയങ്ങളിലൂടെയും, ഇന്ദ്രിയങ്ങളിൽ അഞ്ചിതളായിട്ട് ഇന്ദ്രിയങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിലും ആ ഇന്ദ്രിയങ്ങളിലേക്ക് വേണ്ട എണ്ണ പകരുന്നത് മനസ്സും ബുദ്ധിയും വാസനകളൊക്കെയാണ്. അപ്പം അതിലേക്ക് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ ശ്രദ്ധയോടുകൂടി തനിക്ക് വെളിച്ചം തരുന്നതും തൻ്റെ വാസനയാകുന്ന നെയ്യിനെ ക്ഷയിപ്പിക്കുന്നതുമായ രീതിയിലുള്ള വിഷയങ്ങളെ മാത്രം ഞാൻ പ്രാപിച്ചാൽ മതി എന്ന് തീരുമാനിച്ച് ആ വിഷയങ്ങളെ പ്രാപിക്കാൻ ശ്രദ്ധയോടുകൂടി തയ്യാറാകുന്ന ഒരാൾ, തള്ളി മാറ്റേണ്ടത് തള്ളിമറ്റാനും വേണ്ടതിനെ സ്വീകരിക്കാനുമൊക്കെയുള്ള ഒരു വിവേകബുദ്ധിയെ നമ്മൾ ഉണർത്തിയിരുന്നാൽ നമുക്ക് കുറച്ചും കൂടി വെളിച്ചത്തിലേക്ക് പോകാൻ കഴിയും. പക്ഷെ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. അപ്പം നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയവും മനസ്സും ഒരു വിഷയത്തിലേക്ക് പോകുന്നത്, വിഷയങ്ങളെ പ്രാപിക്കുന്നത്? അതിന് മുൻപഴകിയ വാസന, നെയ്യതോ മുൻപഴകിയ വാസന, അതിന് നെയ്യായിട്ടിരിക്കുന്നത് പഴകിയ വാസനയാണ്. അതുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങളെ മുഴുവൻ നമ്മളങ്ങ് വിശ്വസിക്കണ്ട. വർത്തി വൃത്തിയാണ്, അതിൻ്റെ തിരിയായിട്ടിരിക്കുന്നത് നമ്മളുടെ അന്ധകരണ വൃത്തികളാണ്. പല വിഷയലോകങ്ങളുമായിട്ട് ചേർന്ന് നടത്തുന്ന ആ സംഗമങ്ങളാണ് അതിൻ്റെ വൃത്തിയായിട്ടിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതിലേക്കാണ് ഗുരു വെളിച്ചം വീശുന്നത്. അഴലെഴും അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദിവിളക്കു തൂക്കി ആത്മാ നിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തി വൃത്തിയത്രേ.